ഉമ്മമാരെ, ഇവിടെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊരു കുപ്പായം വാങ്ങുമ്പോ, ഒരു ഡ്രസ് വാങ്ങുമ്പോ, ആ ഡ്രസ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കണം അത് ബ്രാൻഡഡ് ആണോ അല്ലേ എന്നല്ല. നിങ്ങൾ ചിന്തിക്കേണ്ടുന്നത്, ഞാനിത് വാങ്ങിയാൽ ഇത് ധരിക്കുന്നത് എന്റെ മതം അനുസരിച്ച് അനുവദനീയമാണോ അല്ലേ എന്ന് ചിന്തിക്കുന്ന ഉമ്മമാർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? സുബ്ഹാനല്ലാഹ്. വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടുന്ന വിഷയമാണിത്. അതുകൊണ്ട് ഉമ്മമാരെ, പരിപൂർണമായ ഹിജാബോടെ നല്ല വസ്ത്രധാരണയോടെ ജീവിക്കുന്ന ഉമ്മമാരാകണോ? മുഖം തുറന്ന് വെച്ചുകൊണ്ടുള്ള ഒരു സഞ്ചാരം പാടില്ല. അത് നിങ്ങൾ റോട്ടിലൂടെ ആയാലും ശരി, നിങ്ങൾ കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ശരി, ഫ്ലൈറ്റിലൂടെയാണെങ്കിലും ശരി, ട്രെയിനിലൂടെയാണെങ്കിലും ശരി, ബസ്സിലൂടെയാണെങ്കിലും ശരി, മുഖം തുറന്ന് വെച്ചുകൊണ്ടുള്ളൊരു സഞ്ചാരം പാടില്ല. ഭാര്യമാര് റോട്ടിലൂടെ നടക്കുമ്പോ മുഖം തുറന്ന് വെച്ചുകൊണ്ടാണോ നടക്കുന്നത്? ആ ചോദ്യം ഭാര്യമാരോട് മാത്രമല്ല, ഭർത്താക്കന്മാരോടും അതിന്റെ ചോദ്യമുണ്ട് കേട്ടോ. കാരണം ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്, ഖൂ അംഫുസകും വ അഹ്ലീകും നാറാ, നരകത്തെ തൊട്ട് നിങ്ങളെ രക്ഷപ്പെടുത്തേണ്ടുന്നത് നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ ഭാര്യമാരെയും രക്ഷപ്പെടുത്തണം, നിങ്ങളെ മക്കളെയും രക്ഷപ്പെടുത്തണം, ആൺമക്കളെയും രക്ഷപ്പെടുത്തണം, പെൺമക്കളെയും രക്ഷപ്പെടുത്തണം. ഭാര്യമാരെ മുഖം തുറന്ന് വെച്ച് റോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോ അത് നരകത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കലാണ്. ചില സ്ത്രീകൾ പറയാറുണ്ട്, ഉസ്താദേ നമുക്ക് പർദ ധരിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ ഭർത്താവ് സമ്മതിക്കുന്നില്ല. ഒരിക്കലും പുരുഷന്മാരങ്ങനെയാകരുത്. ഭാര്യമാരെ പൂർണമായ ഹിജാബിലേക്ക് പ്രേരിപ്പിക്കുന്ന ഭർത്താക്കന്മാരാകണോ? ഉമ്മമാരെ, ഞാൻ പറഞ്ഞു വന്നത് മഹതിമാരെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എത്രയാണ് അവരെ ജീവിതത്തിൽ നേരിട്ട പ്രയാസങ്ങൾ എത്രയാണ്? ഇന്ന് നമ്മുടെ പടിഞ്ഞാറ്റുമുറിയിലെ ഉമ്മമാർക്കൊന്നും പ്രയാസങ്ങളില്ല, വിഷമങ്ങളില്ല. വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള ഉപകരണങ്ങൾ പലതുമുണ്ട്, കുപ്പായങ്ങൾ അലക്കി വൃത്തിയാക്കാൻ വാഷിംഗ് മെഷീനുകളുണ്ട്, അതുപോലെ തന്നെ അപ്പമുണ്ടല്ലോ കഴിക്കാൻ ഉപയോഗിക്കുന്ന വിഭവങ്ങളെ പെട്ടെന്ന് ചൂടാക്കി തരുന്ന ഓവനുകളുണ്ട്, ഗ്രില്ലുകളുണ്ട്, എല്ലാം നമ്മുടെ വീടുകളിൽ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കുളിക്കാൻ വെള്ളം വേണമെങ്കിൽ, അലക്കാൻ വസ്ത്രം കഴുകാൻ വെള്ളം വേണമെങ്കിൽ, അതാ വെള്ളം സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ അതാ ഉപകരണങ്ങളുണ്ട്. കിണറ്റിൽ നിന്ന് വെള്ളം കൈകൊണ്ട് കോരിയെടുക്കേണ്ടതില്ല, മറിച്ചതാ പമ്പുകളുടെ സംവിധാനമുണ്ട്. ഞാൻ പറയുന്നത്, എല്ലാ ഭൗതിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഉമ്മമാരെ, പടച്ച റബ്ബിനെ മറന്നുകൂടാ.